പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സോളിഡിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോളിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ ടൈപ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ കണ്ടക്ടിവിറ്റീസ്. വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവിനടിസ്ഥാനമാക്കി സോളിഡിനെ മൂന്ന് വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. The solids with conductivities ranging between 10^4 to 10^7 ohm inverse, meter inverse are called conductors. ഒരു സോളിഡിൻ്റെ കണ്ടക്ടിവിറ്റി 10^4 10^7 ഇടയിലാണ് വരുന്നതെങ്കിൽ ആ വിഭാഗത്തെയാണ് പൊതുവെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. മെറ്റൽസ് ഹാവ് എ കണ്ടക്ടിവിറ്റി ഓഫ് 10^7, സോ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. നമുക്കറിയാം, ലോഹങ്ങൾ മെറ്റൽസിനൊക്കെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അവിടെ റേഞ്ച് വരുന്ന 10^7 മുകളിലാണ്. അവ ഓട്ടോമാറ്റിക്കലി അവ ഏത് വിഭാഗത്തിലാണ് പെടുക? കണ്ടക്ടേഴ്സ് എന്ന വിഭാഗത്തിലാണ് പെടുക. ദ സോളിഡ്സ് വിത്ത് കണ്ടക്ടിവിറ്റീസ് റേഞ്ചിങ് ബിറ്റ്വീൻ 10^-20 ടു 10^-10 ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഒരു സോളിഡിൻ്റെ കണ്ടക്ടിവിറ്റി 10^-20 10^10 ഇടയിലാണ് വരുന്നതെങ്കിൽ ആ സോളിഡുകളെ പൊതുവെ ഇൻസുലേറ്റർ എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ദ സോളിഡ്സ് വിത്ത് കണ്ടക്ടിവിറ്റീസ് ഇൻ ദി ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഫ്രം 10^-6 ടു 10^4 ആർ കാൾഡ് സെമി കണ്ടക്ടേഴ്സ്. ഒരു സോളിഡിൻ്റെ കണ്ടക്ടിവിറ്റി 10^-6 ഇടയിലാണ് വരുന്നതെങ്കിൽ അത്തരം സോളിഡുകൾ പൊതുവെ സെമി കണ്ടക്ടേഴ്സ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാറ്റഗറി വരുന്നത് അവയുടെ കണ്ടക്ടിവിറ്റി റേഞ്ചിനെ അടിസ്ഥാനമാക്കിയിട്ട്. അടുത്തത് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ മെറ്റൽസ്. നമുക്കറിയാം, മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മെറ്റലുകൾ പൊതുവെ ഗുഡ് കണ്ടക്ടേഴ്സ് ആയത്? നമുക്കറിയാം, മെറ്റൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് ആസ് വെൽ ആസ് മോൾട്ടൻ സ്റ്റേറ്റ്. സോളിഡ് അവസ്ഥയിലും അഥവാ ഖരാവസ്ഥയിലും അതുപോലെ ഉരുകിയ അവസ്ഥയിലും ഒരുപോലെ വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ് മെറ്റൽസിനുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ദർ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മൊബൈൽ ഇലക്ട്രോൺസ്. ഒരു മെറ്റലിൻ്റെ ക്രിസ്റ്റൽ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മെറ്റാലിക് സോളിഡ്സ്, ചില പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞിരുന്നു പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് മൊബൈൽ ഇലക്ട്രോൺ. അതാ പോസിറ്റീവ് അയോണുകൾ അതിന് ചുറ്റും ധാരാളം ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാൻ കഴിയുള്ള ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ എല്ലാ മെറ്റൽസിലും ഇതുപോലെ മൊബൈൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മെറ്റൽസ് ഗുഡ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. ദർ കണ്ടക്ടിവിറ്റി ഡിപ്പെൻസ് ഓൺ ദി നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് അവൈലബിൾ പെർ ആറ്റം. അപ്പോൾ ഈ മൊബൈൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നത് എപ്പോഴാണ്? ആ മെറ്റലിൻ്റെ ബാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചാണ്. അപ്പോൾ എത്രമാത്രം ബാലൻസ് ഇലക്ട്രോണുകൾ ഉണ്ടോ അത്രമാത്രം മൊബൈൽ ഇലക്ട്രോണുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ മൊബൈൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരുടെ കണ്ടക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒരു മെറ്റലിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്നത് അതിൻ്റെ ബാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ്. കാരണം ആ വ്യത്യാസത്തിനനുസരിച്ച് അതിലുള്ള മൊബൈൽ ഇലക്ട്രോണിൻ്റെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടക്ടേഴ്സ്, അതുപോലെ ഇൻസുലേറ്റേഴ്സ്, അതുപോലെ സെമി കണ്ടക്ടേഴ്സ്, എന്തുകൊണ്ടാണ് ചില സോളിഡിൻ്റെ കണ്ടക്ടിവിറ്റി തീരെ കുറഞ്ഞു പോയത്? എന്തുകൊണ്ടാണ് ചിലതിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടിയത്? എന്തുകൊണ്ടാണ് ചില സോളിഡിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുതലുമല്ല കുറവുമല്ല അതോ ഇതിൻ്റെ ഇടയിൽ വരുന്നത്? അപ്പോൾ അത് നമ്മളൊരു പുതിയ തിയറി ഉപയോഗിച്ച് അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് നമ്മൾ പഠിക്കുന്ന തിയറിയാണ് ബാൻഡ് തിയറി. അപ്പോൾ ആ തിയറി ഉപയോഗിച്ചുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്കാദ്യം ഈ തിയറി എന്താണെന്ന് നോക്കാം. ഈ തിയറിയിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം,
Atomic orbitals overlap each other to form a group of molecular orbitals which are very close in energy. This group of molecular orbitals is known as energy band. That's the point. അഥവാ അറ്റോമിക് ഓർബിറ്റലുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ആ മോളിക്കുലാർ ഓർബിറ്റൽസുകൾ എനർജി വളരെ അടുത്തടുത്ത് നിൽക്കുന്ന ഓർബിറ്റലുകളാണ്, അഥവാ അവയുടെ എനർജി ഡിഫറൻസ് വളരെ കുറവാണെന്നർത്ഥം. ആ എനർജി അടുത്തടുത്ത് നിൽക്കുന്ന ആ മോളിക്കുലാർ ഓർബിറ്റലുകളെ ഈ തിയറിയിൽ വിളിക്കുന്നത് എനർജി ബാൻഡ് എന്നാണ്. ഒരു ബാൻഡ്, മ്യൂസിക് ബാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലേ, അതിലൊരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന ആളുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെയും ഒരുപാട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്, പക്ഷെ അവരു ഒരു കൂട്ടം ഒരു ബാൻഡായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം അവരുടെ എനർജിയിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ രണ്ട് ടേം പറയുന്നുണ്ട്. ബാലൻസ് ബാൻഡ് അഥവാ വി ബി, കണ്ടക്ഷൻ ബാൻഡ് അഥവാ സി ബി. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റാണ്. എന്താണ് ബാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ? ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്ന മോളിക്കുലാർ ഓർബിറ്റലുകളിൽ എനർജി ഏറ്റവും കൂടുതലുള്ള മോളിക്കുലാർ ഓർബിറ്റലിനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ബാൻഡ്. ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യാത്ത മോളിക്കുലാർ ഓർബിറ്റലുകളിൽ എനർജി ഏറ്റവും കുറവുണ്ട്, അതിനെയാണ് കണ്ടക്ഷൻ ബാൻഡ്. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ വി ബി ആൻഡ് സി ബി ഈസ് കോൾഡ് എനർജി ഗ്യാപ്പ് ഓർ ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇടക്കുള്ള എനർജി ഡിഫറൻസ്, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ആ എനർജി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്. അപ്പോൾ ബാൻഡ് തിയറി ശരിക്കും മനസ്സിലാക്കുക, ക്ലിയർ ആണല്ലോ. അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്ന് എനർജി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും, അതിനെ വിളിക്കുന്ന പേരാണ് എനർജി ബാൻഡ്. ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യുന്ന എനർജി ഏറ്റവും കൂടുതലുള്ള എനർജി ബാൻഡിൻ്റെ വാലൻസ് ബാൻഡ് എന്ന് പറയും. ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യാത്ത എനർജി ഏറ്റവും കുറവുള്ള വാലൻസ് ബാൻഡിനെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഡിഫറൻസിനെ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയും. എക്സ്പ്ലനേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ബൈ യൂസിങ് ബാൻഡ് തിയറി. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ബാൻഡ് തിയറി ഉപയോഗിച്ച് എന്തുകൊണ്ടാണ് ചില സോളിഡ് കണ്ടക്ടേഴ്സ് ആയത്, എന്തുകൊണ്ടാണ് ചില സോളിഡ് ഇൻസുലേറ്റേഴ്സ് ആയത്, എന്തുകൊണ്ടാണ് ചില സോളിഡ് സെമി കണ്ടക്ടേഴ്സ് ആയത്, അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാണണ്ടല്ലോ. ഇതാദ്യം കാണുന്നത് മെറ്റൽസിൻ്റെയാണ് അഥവാ കണ്ടക്ടേഴ്സിൻ്റെ, ഈ കാണുന്നത് സെമി കണ്ടക്ടേഴ്സിൻ്റെയാണ്, ഈ കാണുന്നത് ഇൻസുലേറ്റേഴ്സിൻ്റെയാണ്. ഇതിലെ അടിഭാഗത്ത് കാണുന്ന ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതാണ് വാലൻസ് ബാൻഡ്. അതുപോലെ ഈ മുകളിൽ കാണുന്ന ഈ വൈറ്റ് കളറുള്ളതിനെയാണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഏത് കണ്ടക്ടേഴ്സ് എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലും സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലും അതിലെന്തുണ്ട്, വാലൻസ് ബാൻഡുണ്ട്, കണ്ടക്ഷൻ ബാൻഡുണ്ട്. പക്ഷെ അവ തമ്മിലുള്ള എനർജി ഡിഫറൻസിനനുസരിച്ചിരിക്കും അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളത്. ഇവിടെ നോക്കൂ, ഇൻ കണ്ടക്ടേഴ്സ് അഥവാ അല്ലെങ്കിൽ ഇൻ മെറ്റൻസ് വി ബി ആൻഡ് സി ബി ആർ ഓവർലാപ്ഡ് ഈച്ച് അതർ. ഞാൻ പറഞ്ഞു ബ്ലൂ ഇതാണ് വി ബി വാലൻസ് ബാൻഡ്, ഈ മുകളിൽ കാണുന്നതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഈ മെറ്റൽസ് നോക്കൂ, ഈ വി ബിയും സി ബിയും പരസ്പരം ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, അതിനിടയിൽ ഒരു ഗ്യാപ്പുമില്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വി ബി നമ്മൾ ആരെയാണ് വിളിച്ചത്, ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യുന്ന ബാൻഡാണ്. സി ബി എന്ന് പറയുന്നതോ ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യാത്ത ബാൻഡാണ്. അപ്പോൾ ഇവ തമ്മിൽ അടുത്ത് വരുന്നു അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം, ഇതിലുള്ള ഇലക്ട്രോണുകൾക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോണുകൾക്ക് വളരെ പെട്ടെന്ന് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും,
കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാം. മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസ് ഗുഡ് കണ്ടക്ടേഴ്സ് ആയത്, അല്ലെങ്കിൽ എല്ലാ ചില സോളിഡുകളെ കണ്ടക്ടേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്ന എന്തുകൊണ്ടാണ്? മെറ്റൽസിലും അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്ന സോളിഡുകളിലും ഇതായിരിക്കും അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും വെരി ക്ലോസ് ടു ഈച്ച് അതർ, അല്ലെങ്കിൽ ഓവർലാപ്ഡ്. സോ ഇലക്ട്രോൺസ് ക്യാൻ ഈസിലി മൂവ് ഫ്രം വി ബി ടു സി ബി. ഇവിടെ നോക്കൂ, ഇൻസുലേറ്റേഴ്സ് എന്താ വ്യത്യാസം? ഇതാണ് വി ബി, ഇതാണ് സി ബി. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോണിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇൻ ഇൻസുലേറ്റേഴ്സ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബി ബി ആൻഡ് സി ബി ഈസ് ലാർജ്, സോ ഇലക്ട്രോൺസ് കനോട്ട് ഫ്ലോ ഫ്രം വി ബി ടു സി ബി. ഇവിടെ നോക്കൂ, സെമി കണ്ടക്ടേഴ്സ്, ഇത് വി ബി, ഇത് സി ബി. പക്ഷേ ഗ്യാപ്പ് നോക്കൂ, ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ കുറച്ച് ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ തോതിലൊക്കെ കണ്ടക്ടിവിറ്റി കാണിക്കും. ഇൻ സെമി കണ്ടക്ടേഴ്സ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ബി ബി ആൻഡ് സി ബി ഈസ് സ്മോൾ, സോ സം ഇലക്ട്രോൺസ് ക്യാൻ ഫ്ലോ ഫ്രം വി ബി ടു സി ബി. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ബാൻഡ് തിയറി അനുസരിച്ച് വി ബിയും സി ബിയും വളരെ അടുത്ത് വരികയാണെങ്കിൽ വി ബിയിൽ നിന്ന് ഈസി ആയിട്ട് എങ്ങോട്ട് സി ബിയിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കണ്ടക്ടേഴ്സ് വിഭാഗത്തിൽപ്പെടും. വി ബിയും സി ബിയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണെങ്കിൽ ഇലക്ട്രോണുകൾക്ക് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇൻസുലേറ്റേഴ്സ് വിഭാഗത്തിൽപ്പെടും. വി ബിയും സി ബിയും തമ്മിലുള്ള അകലം കുറച്ചുള്ളുവെങ്കിൽ ഇലക്ട്രോണുകൾ, കുറച്ച് ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സോളിഡുകൾ ഏത് വിഭാഗത്തിൽപ്പെടും? സെമി കണ്ടക്ടേഴ്സ് വിഭാഗത്തിൽപ്പെടും. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? ജെർമേനിയം, അതുപോലെ സിലിക്കണൊക്കെയാണ്. ഇത്തരം സെമി കണ്ടക്ടേഴ്സിന് വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി. നമ്മൾ പറഞ്ഞല്ലോ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി തന്നെ കുറച്ചേ ഉള്ളൂ, കുറച്ച് മാത്രം വൈദ്യുതി കടച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് രണ്ട് രൂപത്തിൽ കൂട്ടാം, വർദ്ധിപ്പിക്കാം. കണ്ടക്ടിവിറ്റി ഓഫ് എ സെമി കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് റൈസിങ് ടെമ്പറേച്ചർ. ഒന്നാമത്തെ ഏതാണ്? അതിനെ ചൂടാക്കുക. അപ്പോൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചൂടാക്കുന്നതിന് മുമ്പ് കുറച്ച് ഇലക്ട്രോണുകൾക്ക് മാത്രമേ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റൂ. പക്ഷേ ചൂടാക്കുന്നതോടുകൂടി എക്സസ് എനർജി, തെർമൽ എനർജി ഇലക്ട്രോണുകൾ അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇലക്ട്രോണുകൾക്ക് വി ബിയിൽ നിന്ന് സി ബിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടുന്നു. അതുപോലെ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനുള്ള രണ്ടാമത്തെ ഒരു മാർഗമാണ് അതിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ചേർക്കുക. ഇമ്പ്യൂരിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ എലമെൻറ്റ്സ്. നമ്മൾ നേരത്തെ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് പറഞ്ഞു ഓർമ്മ ഉണ്ടല്ലോ. അതോ ജർമേനിയത്തിലേക്കോ സിലിക്കണിലേക്കോ വേറെ ഏതെങ്കിലും മൂലകങ്ങൾ ചേർക്കുക. അഡീഷൻ ഓഫ് ഫോറിൻ എലമെൻറ്റ്സ് ടു സെമി കണ്ടക്ടേഴ്സ് ടു ഇൻക്രീസ് ദെയർ കണ്ടക്ടിവിറ്റി. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടി അതിലേക്ക് ഫോറിൻ എലമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെ ചേർക്കുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ടു വേസ്. അത് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ആഡിങ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എലമെൻറ്റ്സ് അഥവാ ഇലക്ട്രോൺ കുറവുള്ള മൂലകങ്ങളെ ചേർക്കുക. രണ്ടാമത്തേത് ബൈ ആഡിങ് ഇലക്ട്രോൺ റിച്ച് എലമെൻറ്റ്സ് ഇലക്ട്രോൺ കൂടുതലുള്ള എലമെൻറ്റ്സിനെ ചേർക്കുക. അപ്പോൾ നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് നമ്മൾ രണ്ട് ടൈപ്പ് നമുക്കറിയാം, പി ടൈപ്പ് സെമി കണ്ടക്ടർ അതുപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. നോക്കൂ, ഇറ്റ് ഈസ് ഫോംഡ് വെൻ ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് ആർ മിക്സ്ഡ് വിത്ത് ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ലൈക്ക് ബോറോൺ, അലുമിനിയം ഓർ ഗാലിയം. നമ്മൾ സാധാരണ സെമി കണ്ടക്ടേഴ്സായിട്ട് ഉപയോഗിക്കുന്ന എലമെൻറ്റ്സ് ഏതാണ്? 14-ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ജെർമേനിയം അല്ലെങ്കിൽ സിലിക്കൺ. ഇതിനെയാണ് നമ്മൾ നേരത്തെ വിളിച്ചത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇതിലേക്ക്, ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി ഫോറിൻ എലമെൻസിനെ ചേർക്കുക. ആ ഫോറിൻ എലമെൻസ് ഏതാണ്? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ എലമെൻസ്. അതേതാണ്? 13-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട. എന്തുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് എന്ന് വിളിച്ചത്? 13-ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളുടെ വാലൻസ് ഇലക്ട്രോൺ 3 ആയിരിക്കും, 14-ാമത്തേലോ വാലൻസ് ഇലക്ട്രോൺ 4 ആയിരിക്കും. അപ്പോൾ 14-ന് അപേക്ഷിച്ച് വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവാണ്.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ജർമേനിയത്തിലേക്കോ സിലിക്കണിലേക്കോ 13-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ബോറോൺ അല്ലെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ ഗാലിയം തുടങ്ങിയ മൂലകങ്ങളെ ചേർത്താൽ ആ സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ എന്തായിട്ടാണ് വിളിക്കുക? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നാണ് വിളിക്കുക. എന്താണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം? നോക്കൂ, ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഹാവ് ഓൺലി 3 വാലൻസ് ഇലക്ട്രോൺ. ഈ ചേർക്കുന്ന മൂലകങ്ങൾക്ക് 3 വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. ദേ ഫോം 4 കോവാലൻ്റ് ബോണ്ട് വിത്ത് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ്. അപ്പോൾ ഈ ചേർക്കപ്പെട്ട മൂലകം എന്ത് ചെയ്യണം? ആ 14-ാമത്തെ മൂലകവുമായിട്ട് എന്ത് ചെയ്യണം? ബോണ്ട് ഫോം ചെയ്യണം. അപ്പോൾ ശരിക്കും 4 ബോണ്ടാണ് ഫോം ചെയ്യേണ്ടത്, പക്ഷേ 3 വാലൻസ് ഇലക്ട്രോണേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ദ വൺ ബോണ്ട് വിൽ ബി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ബോണ്ട് ഓർ എ ഹോൾ. അപ്പോൾ അവിടെ 4 ബോണ്ടിൽ 3 ബോണ്ടും കറക്റ്റ് 3 കോവാലൻ്റ് ബോണ്ടായിരിക്കും, പക്ഷെ 4-ാമത്തെ ഒരു ബോണ്ട് എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ബോണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു ഹോളായിട്ടാണ് പരിഗണിക്കുക. ആ ബോണ്ടിൻ്റെ സ്ഥാനത്ത് ഒരു ബോണ്ടില്ലാത്ത ഒരു ഹോളായിരിക്കും ഉണ്ടായിരിക്കുക. ദീസ് ഹോൾസ് ഇൻക്രീസസ് ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടാനുള്ള കാരണം എന്താണ്? ഈ ഹോളുകൾ പുതുതായിട്ട് അവിടെ ഹോളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? 14-ാമത്തെ ഗ്രൂപ്പിലേക്ക് 13-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും മൂലകങ്ങൾ ചേർക്കുമ്പോൾ. അപ്പോൾ 14-ഉം 13-ഉം തമ്മിലുള്ള മൂലകങ്ങൾ തമ്മിൽ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യും, പക്ഷേ 3 ബോണ്ടേ ഫോം ചെയ്യുള്ളൂ, 4-ാമത്തെ ബോണ്ട് അവിടെ ഫ്രീ ആയിട്ട് ഒഴിഞ്ഞു കിടക്കും, അല്ലെങ്കിൽ ഹോൾ രൂപത്തിൽ ഒരു ഹോളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ആ ഹോളുകൾ ആണ് ഇതിൻ്റെ സെമി കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നത്, സെമി കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കൂ. നേരത്തെ പറഞ്ഞ അതേപോലെ ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ്, അതിലേക്ക് ആര് വരുന്നു? ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ്. അപ്പോൾ ഗ്രൂപ്പ് 15-ൽ 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും, ഇതിലോ ഗ്രൂപ്പ് 14-ൽ 4 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിച്ചത്? ഇലക്ട്രോൺ റിച്ച് എലമെൻറ്റ്സ്. അപ്പോൾ ഗ്രൂപ്പ് 15-ൽപ്പെട്ട ഫോസ്ഫറസോ ആഴ്സനിക്കോ ഏതെങ്കിലും ജർമേനിയത്തിലേക്കോ സിലിക്കോണിലേക്കോ ചേർത്താൽ അത് ഏത് വിഭാഗത്തിലാണ് പെടുക? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഗ്രൂപ്പ് 15 എലമെൻറ്റ്സ് ഹാവ് 5 വാലൻസ് ഇലക്ട്രോൺ, അല്ലേ? 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ദേ ഫോം 4 കോവാലൻ്റ് ബോണ്ട് വിത്ത് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ്. ഇവിടെ ആൾറെഡി ഉള്ളത് ഏതാണ്? ഗ്രൂപ്പ് 14 ആണ്. അപ്പോൾ അതുമായിട്ട് 4 ബോണ്ടേ ഫോം ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ 4 ബോണ്ട് ഫോം ചെയ്യും, പക്ഷേ ഒരു ഇലക്ട്രോൺ എക്സസ് ആയിരിക്കും. ദെൻ വൺ ഇലക്ട്രോൺ വിൽ ബി എക്സസ് പെർ ആഡഡ് എലമെൻറ്റ്. എത്ര എലമെൻറ്റ് നിങ്ങൾ എത്ര ഫോസ്ഫറസിനെ കയ്യിലേക്ക് ചേർക്കുന്നു, അല്ലെങ്കിൽ എത്ര ആഴ്സനിക്കിനെ അതിലേക്ക് ചേർക്കുന്നു, അങ്ങനെ ഓരോ ചേർക്കപ്പെടുന്ന ഓരോ എലമെൻറ്റിനും ഒരു ഇലക്ട്രോൺ എന്തായിരിക്കും? അധികമായിരിക്കും. ദീസ് എക്സസ് വാലൻസ് ഇലക്ട്രോൺ ഇൻക്രീസസ് ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? നേരത്തെ ഗ്രൂപ്പ് 14-ൽ എക്സസ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. എല്ലാ 4 ഇലക്ട്രോണുകളും പരസ്പരം 4 കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 15-ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൂലകം ചേർക്കുന്നതോടുകൂടി ഒരു ഇലക്ട്രോൺ എക്സസ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺ എക്സസ് വരുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ടാണ് അതിന് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ജർമേനിയം ആൻഡ് സിലിക്കൺ അവ പ്യുവർ സെമി കണ്ടക്ടേഴ്സ്, അതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് വിളിക്കും. അതിലേക്ക് 13-ാമത്തെ ഗ്രൂപ്പ് ചേർത്താൽ അത് പി ടൈപ്പ് സെമി കണ്ടക്ടറാകും. അതിലേക്ക് 15-ാമത്തെ ഗ്രൂപ്പ് ചേർത്താൽ അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആകും. അപ്പോൾ ആ രണ്ട് പി ടൈപ്പിനെയും എൻ ടൈപ്പിലെ സെമി കണ്ടക്ടേഴ്സിനെയും വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇവിടെ ഒരു പിക്ചർ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സിലിക്കൺ ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ്. സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ സിലിക്കണാണ്. ഓക്കെ, ഇവിടെ ഇത് നോക്കുക, ഇതിപ്പോൾ ഒരു സിലിക്കൺ ആറ്റമാണ്. അതിന് എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും? 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. ഇതിൽ 1, 2, 3, 4. അപ്പോൾ ഇവിടുന്ന് ഈ സിലിക്കണിൻ്റെ ഒരു ഇലക്ട്രോണും ഇതിൻ്റെ ഒരു ഇലക്ട്രോണും, അങ്ങനെ രണ്ടെണ്ണം ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, അതുപോലെ ഇവിടെ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ. അപ്പോൾ 4 കോവാലൻ്റ് ബോണ്ടാണ് ഇതിൽ മൊത്തം ഉണ്ടാകുക. ഇതിലേക്കാണ് ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഈ സിലിക്കണിലേക്ക് ആരെ ചേർത്തു? ബോറോണ് ചേർത്തു. അപ്പോൾ ഈ ഒരു സിലിക്കൺ ആറ്റത്തെ അവിടുന്ന് മാറ്റി, പകരം ആര് വന്നു? നിന്നു ബോറോൺ വന്നു. അപ്പോൾ ബോറോൺ നോക്കൂ, ഇവിടുത്തെ ഇതാ, ഇവിടെ ഒരു കോവാലൻ്റ് ബോണ്ട്, ഇവിടെ ഒരു കോവാലൻ്റ് ബോണ്ട്, ഇവിടെ ഒരു കോവാലൻ്റ് ബോണ്ട്.
ബോറോൺ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഔട്ടർ ഷെല്ലിൽ? മൂന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇവിടെ ഉപയോഗിച്ചു, ഒന്ന് ഇവിടെ ഉപയോഗിച്ചു, ഒന്ന് ഇവിടെ ഉപയോഗിച്ചു. ഇനി ഇവിടെ സിലിക്കൺ ആറ്റം ഉണ്ട്, ഈ സിലിക്കൺ ആറ്റവുമായി ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യണം. പക്ഷേ ആ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ? ഈ ഇലക്ട്രോൺ ആരുടെയാണ്? സിലിക്കൺ ആറ്റത്തിൻ്റെയാണ്. ഇവിടെ ബോറോണ് ഷെയർ ചെയ്യാൻ ഇലക്ട്രോൺ ഇല്ല, അപ്പോൾ അത് ഇവിടെ ഒരു ഹോളായിട്ട് കിടക്കും. അപ്പോൾ ഈ ഹോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്റ്റിവിറ്റി ഒന്നുകൂടി വർദ്ധിക്കും. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നോക്കൂ, ബോറോണിൻ്റെ പകരം ആരാണ് വന്നത്? ആഴ്സനിക്കാണ് വന്നത്. അഞ്ച് വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു, ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു, ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു, ഒന്ന് ഇവിടെ ഷെയർ ചെയ്തു. കാരണം നാല് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഒരു ഇലക്ട്രോൺ ഇവിടെ നോക്കൂ, എക്സസ് ആണ്. അപ്പോൾ ഈ എക്സസ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്തത് അപ്ലിക്കേഷൻസ് ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർസ് അഥവാ യൂസസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചതാണ്, പ്രധാനമായ രണ്ട് ഉപയോഗങ്ങളാണ്. ഒന്ന് ഫോർ മേക്കിംഗ് ഡയോഡ്, രണ്ടാമത്തേത് ഫോർ മേക്കിംഗ് ട്രാൻസിസ്റ്റേഴ്സ്. ഈ ഡയോഡ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ കേട്ടൊരു വാക്കാണ്. ഡയോഡ് എന്ന് പറഞ്ഞ സത്യത്തിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പും പി ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ചേർന്നാണ് ഡയോഡ്. ഡയോഡിൻ്റെ ഉപയോഗം എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെക്ടിഫയർ. രണ്ടാമത്തേത് ട്രാൻസിസ്റ്ററുകൾ ഉണ്ടാക്കാൻ. ഈ ട്രാൻസിസ്റ്റർ എങ്ങനെ ഉണ്ടാകുന്ന നോക്കിയിട്ടുണ്ടെങ്കിൽ, ട്രാൻസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ബൈ സാൻഡ്വിച്ചിങ് എ ലെയർ ഓഫ് വൺ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ബിറ്റ്വീൻ ടു ലെയേഴ്സ് ഓഫ് ദി അതർ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്. എന്താ പറഞ്ഞതിനർത്ഥം? സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലൊന്ന്, താഴെ ഒന്ന്, അതിൻ്റെ മധ്യഭാഗത്ത് അല്ലേ വേറൊന്ന്. അത് മൂന്ന് ലെയർ ആയിരിക്കും സാൻഡ്വിച്ച്, മിനിമം പറയാം മൂന്ന് ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, അല്ലെങ്കിൽ ഫസ്റ്റ് മുകളിലൊരു ലെയർ, താഴെ ഒരു ലെയർ, മധ്യഭാഗത്ത് ഒരു ലെയർ. ഇവിടെ നോക്കൂ, ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ, അതുപോലെ പി എൻ പി ട്രാൻസിസ്റ്റർ. ഇതിലിവിടെ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് മുകളിൽ വരുന്നത്. പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ വീണ്ടും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇവിടെ പറഞ്ഞ നോക്കൂ, സാൻഡ്വിച്ചിങ് എ ലെയർ ഓഫ് വൺ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ബിറ്റ്വീൻ ടു ലെയേഴ്സ് ഓഫ് ദി അതർ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. ഇത് രണ്ടും എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ്, അതിൻ്റെ ഇടയിൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ എൻ പി എൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൂന്ന് സെമി കണ്ടക്ടർ ഉണ്ട് അവിടെ. അതിൽ മധ്യഭാഗത്തുള്ളത് ഒരു ടൈപ്പായിരിക്കും, മുകളിലും താഴെയും വരുന്നത് ഒരേ ടൈപ്പായിരിക്കും. അപ്പോൾ എൻ പി എന്ന് പറയുമ്പോൾ മധ്യഭാഗത്ത് പി ടൈപ്പ് സെമി കണ്ടക്ടറും മുകളിലും താഴെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അതുപോലെ പി എൻ പി എന്ന് പറയുമ്പോഴോ മധ്യഭാഗത്ത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും, മുകളിലും താഴെയും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വിവിധ സെമി കണ്ടക്ടേഴ്സുകളെ പരസ്പരം ഒരു സാൻഡ്വിച്ചിൻ്റെ രൂപത്തിൽ വെച്ച് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ഒന്നുകിൽ ഏതായിരിക്കും? എൻ പി എൻ ആയിരിക്കും, അല്ലെങ്കിൽ പി എൻ പി ആയിരിക്കും. ഈ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഉപയോഗം എന്താണ്? അതാണ് ഈ പറയുന്നത്, ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ഓർ ആംപ്ലിഫൈ റേഡിയോ ഓർ ഓഡിയോ സിഗ്നൽസ് അല്ലേ. നമുക്കറിയാമല്ലോ റേഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങൾ, അവയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുക, കണ്ടെത്തുക, അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക, അതിൻ്റെ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക. അപ്പോൾ റേഡിയോ ആൻഡ് ഓഡിയോ സിഗ്നൽസുകളെ കണ്ടെത്താനും അല്ലെങ്കിൽ അവയുടെ സിഗ്നൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെയാണ് ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ പി എൻ പി ട്രാൻസിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ എൻ പി എൻ ട്രാൻസിസ്റ്റർ ആയിരിക്കും. ഈ എൻ പി എൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് മുകളിലും താഴെയും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് മധ്യഭാഗത്തും വെച്ച് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ രണ്ട് ഉപയോഗങ്ങളാണ്, ഒന്ന് ഫോർ മേക്കിംഗ് ഡയോഡ്, രണ്ടാമത്തേത് ഫോർ മേക്കിംഗ് ട്രാൻസിസ്റ്റർ. ഡയോഡിൻ്റെ ഉപയോഗമാണ് യൂസ്ഡ് ആസ് എ റെക്ടിഫയർ, ട്രാൻസിസ്റ്ററിൻ്റെ ഉപയോഗമാണ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഓർ ആംപ്ലിഫൈ റേഡിയോ ഓർ ഓഡിയോ സിഗ്നൽസ്.